പ്രിയപ്പെട്ട എന്റെ വിദ്യാർത്ഥി സമൂഹമേ, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ മനനം അള്ളാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. ആയുസ് നൽകി, നിങ്ങൾക്ക് സംവിധാനങ്ങൾ നൽകി, നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമുകൾ നൽകി, നിങ്ങൾക്ക് അവസരങ്ങൾ നൽകി, ശാഖകളുടെ പ്രസിഡന്റുകളാക്കി, ക്യാമ്പസുകളുടെ നേതൃത്വത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ എന്തുത്തരം പറയും? ശൂന്യതയാണ് അതിന് നമ്മുടെ കയ്യിലുള്ള മറുപടിയെങ്കിൽ അള്ളാഹുവെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മണിക്കൂറോളം റീലുകളിലും അതുപോലെ തന്നെ മറ്റു പല ശൂന്യമായ എന്റെ ജീവിതത്തിനും സമൂഹത്തിനും ഒരു ഉപകാരം ചെയ്യാത്ത പ്രവർത്തികളിലാണ് എന്റെ ആയുസ്സിനെ ഞാൻ ചിലവഴിച്ചത് എന്ന് മറുപടിയാണ് നമ്മുടെ കൈകളിൽ ബാക്കിയുള്ളതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കർമ്മമണ്ഡലത്തിലേക്ക് ചാടിയിറങ്ങാനുള്ള പ്രചോദനമായി സയൻസ് മാറണം. അല്ലെങ്കിൽ ഇതെല്ലാം അർത്ഥശൂന്യമായ പ്രകടനങ്ങളായി മാറുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നിന്ന് തിരികെ പോകുന്ന ഓരോ വിദ്യാർത്ഥികളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഹൃസ്വമായ ഈ സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സയൻസ് എന്ന് മാത്രമല്ല, MSM പോഡ്കാസ്റ്റ് മുതൽ അതുപോലെ തന്നെ നൂറുകണക്കിന് പരിപാടികൾ ജില്ലകളിലും ശാഖകളിലും അതുപോലെ തന്നെ മണ്ഡലങ്ങളിലും സംസ്ഥാന തലത്തിൽ സൂഫിക്കയുടെയും അതുപോലെ തന്നെ അമീൻ അസ്ലഹക്കയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സജീവമായ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിന്റെ പിറകിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനമുണ്ട്. എന്റെ സംസാരം എന്നുള്ളത് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു സംസാരം എന്നുള്ളത് മാത്രമല്ല, മറിച്ച് കുറെ മനുഷ്യർക്കുള്ള നന്ദി വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ കൈയുയർത്തലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വേദികളിൽ കാണുന്ന മുഖങ്ങളല്ല ഈ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശാഖകളിലും മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ ജില്ലകളിലും സംസ്ഥാന തലങ്ങളിലും നിങ്ങൾ വേദികളിൽ കാണാത്ത നൂറുകണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ രാത്രികൾ, അവർ ജീവൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവൻ നൽകിയ രാത്രികളാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികളും സംവിധാനങ്ങളും പ്രോഗ്രാമുകളെയും വിജയകരമാക്കി തീർക്കുന്നത് തീർച്ചയായും അത്തരം മനുഷ്യരെ ചേർത്തു പിടിക്കാൻ പ്രാർത്ഥനയിലൂടെ ചേർത്തു പിടിക്കണമേ എന്നുകൂടി നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബി അജ്മാഈൻ അമ്മാ ബഅദ്. റബ്ബി ശ്രഹലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ സൈൻ ഇവിടെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഇനിയൊരു പ്രസംഗത്തിനോ ഒരു സംസാരത്തിനോ സമയമില്ല. വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് ചില ആളുകൾക്ക് നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സംസാരത്തിൻ്റെ മർമ്മം എന്നുള്ളത്. തീർച്ചയായും നമ്മൾക്ക് ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളെന്ന് പറയുന്നത് തിന്മകളുടെ ഇടങ്ങളിൽ, നന്മയുടെ ഇടങ്ങളിൽ, നന്മയുടെ സാധ്യതകളുള്ള ഇടങ്ങളിൽ തിന്മകൾ കൊണ്ടുവന്നുകൊണ്ട് തിന്മകളുടെ പരുദീസ തീർക്കാൻ ചില ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാതിരിക്കാൻ, അതിനു നേരെ ശബ്ദിക്കാതിരിക്കാൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ന്യായങ്ങളുണ്ട്. ഒറ്റക്കാണ് എന്ന പരാതിയാണ് ചില ആളുകൾ ഉയർത്താറുള്ളത്. തീർച്ചയായും എൻ്റെ ഈ സയൻസ് കഴിഞ്ഞു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ തീർച്ചയായും ഇവിടെ സുബൈർ പീഡിയേക്കൾ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ നിന്ന് ഊർജം കൈക്കൊള്ളേണ്ടവരാണ് എന്ന് പറയാതെ വയ്യ. തീർച്ചയായും ഭക്തി തങ്ങളുടെ ചരിത്രം നാം വായിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം നബി വിമർശനങ്ങൾക്കും ഇസ്ലാം വിമർശനങ്ങൾക്കും സ്വന്തം സമ്പത്തും അതുപോലെ തന്നെ സ്വന്തം ഊർജവും ചെലവഴിച്ച് ഒറ്റയാൾ പോരാട്ടം നടത്തിയ മക്തി തങ്ങളുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഒറ്റക്കാണ് എന്നൊരു പരാതിയെ ഞാനും നിങ്ങളും അവലംബിക്കുക എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മാറുന്ന ലോകത്തോടൊപ്പം എങ്ങനെയാണ് ഓടിപ്പോവുക, ഈ ദാവാ പ്രവർത്തനങ്ങളെ മാറുന്ന പുതിയ ലോകത്തിനനുസരിച്ച് എങ്ങനെയാണ് സജ്ജീകരിക്കുക എന്ന ചിന്ത പല ആളുകളെയും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഓർക്കേണ്ടത് ഒരു മതപണ്ഡിതനെ കുറിച്ചാണ്. കേരളത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കിടയറ്റ ഒരു മാധ്യമ സ്ഥാപനത്തെക്കുറിച്ച്, സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടി അന്നത്തെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന മുഴുവൻ ബുദ്ധിജീവികളുമായി സംസാരിക്കുകയും ലണ്ടനിൽ നിന്നൊരു പ്രസ് ഇറക്കുമതി ചെയ്യുകയും അവിടെ നിർത്തുന്നില്ല, അവിടെയുള്ള റോയിട്ടേഴ്സുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ച് 1905 തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച തിരുവനന്തപുരത്ത് ജനിച്ച മഹാനായ പണ്ഡിതനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രചോദനമില്ലാത്തവരായി, കാലത്തിൻ്റെ കൂടെ സഞ്ചരിക്കാത്തവരായി മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കാതിരിക്കുന്നത്? തീർച്ചയായും നന്മകളുടെ ഇടങ്ങളിൽ സജീവമാകാത്തതിനെക്കുറിച്ച്, അതിൽ നിന്ന് പിറകോട്ട് നിൽക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഉന്നയിക്കുന്ന പല ന്യായീകരണങ്ങളുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം ഏത് രൂപത്തിലാണ്, എൻ്റെ സമയത്തെ, എൻ്റെ ഊർജത്തെ ഏത് രൂപത്തിലാണ് ഞാൻ ചിലവഴിക്കേണ്ടത് എന്ന ആശങ്കയുമായി കൊണ്ട് കടന്നു വരുന്ന കൗമാരക്കാരുണ്ട്. അത്തരക്കാർ ഓർക്കേണ്ടത് മരണത്തിനപ്പുറം ജീവിക്കുന്ന ചരിത്ര പുരുഷൻ മഹാനായ KM മൗലവി റഹ്മഹുള്ളയുടെ ജീവിതമാണ്. അദ്ദേഹം ചവിട്ടി തെളിച്ച
പാതയിലൂടെയാണ് ഇന്നത്തെ മുസ്ലിം കൈരളി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന ബോധ്യം നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. അദ്ദേഹം നട്ടുവളർത്തിയ വൃക്ഷങ്ങളുടെ അതിന്റെ ഫലമാണ് ഇന്നത്തെ മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് നമ്മൾ ഉണ്ടായിത്തീർന്നു എന്ന് പറയുന്ന നവോത്ഥാനം എന്ന തിരിച്ചറിവ് നമ്മുടെ മുമ്പിൽ ചരിത്രമായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തെ അലസതയിലും നിഷ്കൃതയിലും നിഷ്ക്രിയതയിലും നമ്മൾക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നത്? ഒരിക്കലും സാധ്യമല്ല. ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും ഒരുപാട് പ്രതീക്ഷ നൽകുന്ന തലമുറയാണ് നമ്മുടേത്. പ്രതീക്ഷ മാത്രമല്ല, ഒരുപാട് മാറ്റങ്ങളും അതുപോലെ തന്നെ പുതിയ ആശയങ്ങളും ചിന്തകളും ഉൾക്കൊള്ളുന്ന ഒരു തലമുറയാണ് ഇവിടെ എൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ അറിയേണ്ടത് ജീവിതത്തെ ശരിയായ ആദർശങ്ങളിലും ആശയങ്ങളിലും ചിലവഴിക്കാൻ, തൻ്റെ ഊർജവും സമയവും ചിലവഴിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ ആത്മാർത്ഥമായി കൊണ്ട് സൂചിപ്പിക്കുന്നത്. MSM ഒരുക്കുന്ന ഈ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ MGM സ്റ്റുഡൻസ് ഒരുങ്ങുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഴിവുകളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ സമയത്തെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങളുടെ ഊർജത്തെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങളുടെ ചിന്തകൾക്ക് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി എല്ലാ പ്രവാചകന്മാരും പ്രഖ്യാപിച്ചതുപോലെ തീർച്ചയായും ഇവിടെ സാധ്യമായത്ര നന്മ നടപ്പിൽ വരുത്താനല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രവാചകന്മാർ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, അതേ പ്രഖ്യാപനം തന്നെയാണ് MSM പ്രഖ്യാപിക്കാനുള്ളത്. സമൂഹത്തിൽ മുഴുവൻ നന്മയും നടത്തുന്നതിനു വേണ്ടി, അധാർമികതകൾക്കെതിരെയുള്ള ധാർമ്മികതയുടെ പോരാട്ടം നടത്തുന്നതിനു വേണ്ടി, നിങ്ങളുടെ ശുഭിത യൗവനങ്ങളെ നിങ്ങൾ സംഭാവന ചെയ്യണമെന്നാണ് ഇവിടുത്തെ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പ്രചോദനവും അതിനുള്ള മൂലധനവും നേടിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടതു എന്നുള്ളതാണ് മുഴുവൻ വിശ്വാസികളോടും ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായും അല്ലാഹു നിങ്ങളോട് ആവശ്യപ്പെടുന്നതും അത് മാത്രമാണ്. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ, അല്ലാഹു നിങ്ങളുടെ കഴിവിനപ്പുറം മറ്റൊന്നും ഒരാത്മാവിനെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങളാലാകുന്ന ഒരു പരിശ്രമം, അതെത്ര ചെറുതായാലും വലുതായാലും, ക്യാമ്പസുകളിൽ നിങ്ങളുടെ ശാഖകളിൽ അതിനേറ്റവും നന്നായി അറിയുന്നത്, നിങ്ങളുടെ മണ്ഡലങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നത്, നിങ്ങളുടെ ജില്ലകളെ ഏറ്റവും നന്നായി അറിയുന്നത് നിങ്ങൾക്കു തന്നെയാണ്. തീർച്ചയായും അവിടെ മാറ്റത്തിൻ്റെ, അതുപോലെ തന്നെ പുതിയ ചിന്തകളുടെ, അതുപോലെ തന്നെ ധാർമ്മികതയുടെ കാവലാളുമായി നിങ്ങൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ചരിത്രത്തിൽ സ്തംഭിച്ചു നിൽക്കാനല്ല, ഗതകാലങ്ങളിൽ നിന്ന് തീർച്ചയായും ഊർജം സംഭരിച്ചുകൊണ്ട് പുതിയ കാലത്തോട് പടവെട്ടാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹമേ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ, ഇത്തരത്തിലുള്ള കോൺഫറൻസുകൾ തീർച്ചയായും അർത്ഥപൂർണമാകുന്നത് എന്ന് തിരിച്ചറിയുക. അതിൻ്റെ അടിത്തറ ശക്തമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാന കാലത്ത് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അന്ത്യസമയമാണ്. പ്രവാചകന്റെ പ്രസംഗം കേട്ട് കോരിത്തരിച്ചു പോയ സഹാബാ കിറാമുകളിൽ ഒരാൾ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ഈ പ്രസംഗം കേട്ടിട്ട് അന്ത്യസമയത്ത് നടത്തുന്ന ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്, അവസാന കാലത്തേക്ക് ഞങ്ങൾക്കൊരു ഉപദേശം നൽകിയാലും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ വസീയത്തായി കൊണ്ട് നൽകുന്നുണ്ട്, തീർച്ചയായും തറക്തു ഫീക്കും അംറൈൻ, ഞാനിതാ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളെ വിട്ടേച്ചു പോകുന്നു, ഖുർആനും സുന്നത്തുമാണത്, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ആ ഖുർആനിനെയും സുന്നത്തിന്റെയും അടിത്തറകളിൽ നിന്നുകൊണ്ട് ലോകവീക്ഷണങ്ങളെയും കാഴ്ചപ്പാടുകളെയും രൂപീകരിച്ചവരാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ആ ഖുർആനിനെയും സുന്നത്തിനെയും ജീവിതത്തിലേക്ക് നെഞ്ചിലേക്ക് സംശീകരിച്ചുകൊണ്ട് ആ ഖുർആനിനെയും സുന്നത്തിനെയും എല്ലാ മേഖലകളിലും അതിന്റെ വെളിച്ചത്തെ കൊണ്ടു നടക്കുന്നവരാണ്. ആ വഴികളിൽ ഉറച്ചു നിൽക്കുക ഉറച്ചു നിൽക്കാനുള്ള പ്രചോദനമാണ്, ഉറച്ചു നിൽക്കാനുള്ള ശക്തിയാണ്, ഉറച്ചു നിൽക്കാനുള്ള കരുത്താണ്, ഉറച്ചു നിൽക്കാനുള്ള മൂലധനമാണ് MSM-ഉം അതുപോലെ തന്നെ അത്തരം സംവിധാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ എല്ലാ ഘടകങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കണം. ജ്വലിച്ചു നിൽക്കുന്ന നമ്മുടെ ശുഭിത യൗവനങ്ങളെ കുറിച്ച് അല്ലാഹു നാളെ പരലോകത്ത് ചോദിക്കും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വലാ തഖ്ഫി മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിയാത്തതിന്റെ പിന്നാലെ നീ ഒരിക്കലും കടന്നു പോകരുത്. കപടവൃത്തി ശാസ്ത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് പുരോഗമനവും വിപ്ലവവും പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നു. സമൂഹത്തിന് മുഴുവൻ എല്ലാ തരത്തിലും ദുരന്തവും അതുപോലെ തന്നെ മനുഷ്യരാശിക്ക് മുഴുവൻ എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളും നൽകുന്ന അത്തരം പ്രത്യയ ശാസ്ത്രങ്ങൾക്കെതിരെ നിലകൊണ്ടേണ്ട നമ്മൾക്ക് ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന മസ്ഊല. പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥി സമൂഹമേ, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ മനനം അല്ലാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. ആയുസ് നൽകി, നിങ്ങൾക്ക് സംവിധാനങ്ങൾ നൽകി, നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമുകൾ നൽകി, നിങ്ങൾക്ക് അവസരങ്ങൾ നൽകി, ശാഖകളുടെ പ്രസിഡന്റുകളാക്കി, ക്യാമ്പസുകളുടെ
നേതൃത്വത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു, നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? ശൂന്യതയാണതിന് നമ്മുടെ കയ്യിലുള്ള മറുപടിയെങ്കിൽ അല്ലാഹുവെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, മണിക്കൂറോളം റീലുകളിലും അതുപോലെ തന്നെ മറ്റു പല ശൂന്യമായ എന്റെ ജീവിതത്തിനും സമൂഹത്തിനും ഒരു ഉപകാരം ചെയ്യാത്ത പ്രവർത്തികളിലാണ് എന്റെ ആയുസ്സിനെ ഞാൻ ചിലവഴിച്ചത് എന്ന് മറുപടിയാണ് നമ്മുടെ കൈകളിൽ ബാക്കിയുള്ളതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കർമ്മമണ്ഡലത്തിലേക്ക് ചാടിയിറങ്ങാനുള്ള പ്രചോദനമായി സയൻസ് മാറണം. അല്ലെങ്കിൽ ഇതെല്ലാം അർത്ഥശൂന്യമായ പ്രകടനങ്ങളായി മാറുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നിന്ന് തിരികെ പോകുന്ന ഓരോ വിദ്യാർത്ഥികളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഹൃസ്വമായ ഈ സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സയൻസ് എന്ന് മാത്രമല്ല MSM പോഡ്കാസ്റ്റ് മുതൽ അതുപോലെ തന്നെ നൂറുകണക്കിന് പരിപാടികൾ ജില്ലകളിലും ശാഖകളിലും അതുപോലെ തന്നെ മണ്ഡലങ്ങളിലും സംസ്ഥാന തലത്തിൽ സൂഫിക്കയുടെയും അതുപോലെ തന്നെ അമീൻ അസ്ലഹക്കയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സജീവമായ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിന്റെ പിറകിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനമുണ്ട്. എന്റെ സംസാരം എന്നുള്ളത് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു സംസാരം എന്നുള്ളത് മാത്രമല്ല, മറിച്ച് കുറെ മനുഷ്യർക്കുള്ള നന്ദി വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ കൈയുയർത്തലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വേദികളിൽ കാണുന്ന മുഖങ്ങളല്ല ഈ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശാഖകളിലും മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ ജില്ലകളിലും സംസ്ഥാന തലങ്ങളിലും നിങ്ങൾ വേദികളിൽ കാണാത്ത നൂറുകണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ രാത്രികൾ, അവർ ജീവൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവൻ നൽകിയ രാത്രികളാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികളും സംവിധാനങ്ങളും പ്രോഗ്രാമുകളെയും വിജയകരമാക്കി തീർക്കുന്നത്. തീർച്ചയായും അത്തരം മനുഷ്യരെ ചേർത്തു പിടിക്കാൻ പ്രാർത്ഥനയിലൂടെ ചേർത്തു പിടിക്കണമേ എന്നുകൂടി നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും അവരൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. സൂറത്തു ദഹ്റിൽ അല്ലാഹു പറയുന്നു, തീർച്ചയായും വിശ്വാസികൾ അഗതികൾക്കും അനാഥകൾക്കും ഭക്ഷണം നൽകുന്നവരാണ്. ഭക്ഷണം നൽകിയതിനു ശേഷം അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ലാ നുരീദു മിൻകും ജസാ അം വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്ക്, നിങ്ങളിൽ നിന്നൊരു പ്രതിഫലം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എത്രയോ മനുഷ്യർ ഇതിനു വേണ്ടി സമ്പത്ത് നൽകുന്നു, എത്രയോ മനുഷ്യർ അവരുടെ സമയം ഇതിനു വേണ്ടി നൽകുന്നു, എത്രയോ മനുഷ്യർ ഇതിനു വേണ്ടി അവരുടെ ഊർജം നൽകുന്നു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരം, നിങ്ങളിൽ നിന്ന് അഭിനന്ദനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളിൽ നിന്ന് ഒരു നന്ദി വാക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നാളെ പരലോകത്തെത്തുമ്പോൾ അല്ലാഹു ചോദിക്കും, എന്റെ ആയുസ് എന്ത് ചെയ്തു, എന്റെ സമ്പത്ത് എന്ത് ചെയ്തു, നിനക്ക് അറിവ് നൽകി നീ അതിനെന്ത് ചെയ്തു, നിന്റെ കഴിവുകളെ കുറിച്ച്, നിനക്ക് ലഭിക്കപ്പെട്ട അവസരങ്ങളെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തിനുള്ള ഉത്തരം അതിനെ പുനർവിചിന്തനം ചെയ്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ഓരോരുത്തരും മടങ്ങേണ്ടത്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് എന്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന മാത്രമാണ് ഞാൻ നൽകുന്നത്. നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. തീർച്ചയായും അപ്പോൾ നിങ്ങൾ സംതൃപ്തരാകുന്നതാണ്, നിങ്ങൾക്ക് പ്രശസ്തി ലഭിക്കുന്നുണ്ടാകുന്നില്ല, നിങ്ങൾക്ക് മുഖൽ ലഭിക്കുന്നുണ്ടാകുന്നില്ല. പക്ഷേ നിങ്ങളുടെ മുഴുവൻ പരിശ്രമങ്ങളെയും അല്ലാഹു അറിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, നിങ്ങളെ നന്മക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ അമലുകളും അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ കണ്ടെത്തുന്നതാണ്. അതെത്ര ചെറുതാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ കൂടി നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് ഉൾപ്പെടുത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ പൂർത്തിയാകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എത്രയോ ദൂരങ്ങളിൽ നിന്ന് ഇവിടെയൊക്കെ കടന്നു വന്ന മുഴുവൻ വിദ്യാർത്ഥിനികളോടും ഈ സന്ദേശത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ക്യാമ്പസുകളിലേക്കും ശാഖകളിലേക്കും മണ്ഡലങ്ങളിലേക്കും നിങ്ങൾ കടന്നു ചെല്ലുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുക. ഈ ആദർശത്തിൽ നിങ്ങൾ ജീവിക്കുക, ഈ ആദർശത്തിൽ നിങ്ങൾ മരിക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. അഹ്റുദ് അവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.